ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തന്റെ അഞ്ചാമത്തെ തലമുറയിലൂടെ എത്തിച്ചേരും മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതായത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ പിതാമഹന്മാരിലേക്ക് ചേർന്നാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാരിലേക്ക് എത്തിച്ചേരും. അഞ്ചാമത്തെ തലമുറയിലൂടെ മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിലേക്ക് എത്തിച്ചേരും സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ, മുസ്ലിമായ ഹിജ്റ ആറാമത്തെ വർഷത്തിലാണ്. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർക്ക് ഒന്നിരിക്കൽ 26 വയസ്സുണ്ട്, 7 വയസ്സുണ്ട്, അല്ലെങ്കിൽ 26 വയസ്സുണ്ട്. രണ്ട് അഭിപ്രായമുണ്ട്, 26 ആണെന്നോ 27 ആണോ വയസ്സുള്ള സമയം. ബഹുമാനപ്പെട്ടവര് മുസ്ലിമായത് അവിടുത്തെ 26-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 27-ാമത്തെ വയസ്സിൽ എന്ന്. മുസ്ലിമായത് ഹിജ്റ 6-ാമത്തെ വർഷത്തിലാണ്. ഹിജ്റയുടെ 6-ാം വർഷത്തിലല്ല, നുബുവത്തിന്റെ 6-ാം വർഷം. ഹിജ്റയുടെ അല്ല, നുബുവത്തിന്റെ 6-ാം വർഷം. ശ്രദ്ധിക്കണേ, ഹിജ്റയുടെ 6-ാം വർഷമല്ല, നുബുവത്തിന്റെ 6-ാം വർഷം. നുബുവത്തിന്റെ 6-ാം വർഷം എന്ന് പറഞ്ഞാൽ നുബുവത്തിന്റെ 10-ാമത്തെ വർഷമാണല്ലോ, 13-ാമത്തെ വർഷമാണല്ലോ ഹിജ്റ പോയത്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ഹിജ്റയുടെ നുബുവത്തിന്റെ 6-ാമത്തെ വർഷം, ഹിജ്റയുടെ അല്ല, നുബുവത്തിന്റെ 6-ാം വർഷം. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. ഇന്ന് അദ്ദേഹം ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് തന്നെ വസ്ലമ ഖദീമൻ ബഅദ 40 റജുലൻ വയഹദ 10 ഇംറാഅത്തൻ. പ്രധാനപ്പെട്ട ചില അഭിപ്രായങ്ങൾ: ഒന്ന്, 40 ആളുകൾക്ക് ശേഷമാണ് മുസ്ലിമായത് ബഹുമാനപ്പെട്ടവരെന്ന്. ബഹുമാനപ്പെട്ടവർ മുസ്ലിമായപ്പോൾ 40 ആളുകൾ ഇസ്ലാമിൽ, ആണുങ്ങളായി 40 ആളുകൾ വന്നിട്ടുണ്ട്, പെണ്ണുങ്ങൾ 11 ആളുകളും വന്നിട്ടുണ്ട് എന്ന് ഒരഭിപ്രായം. ഒരഭിപ്രായം വക്കൈല ബഅദ തിസ്അതി വസലാഫീൻ, 39 ആളുകൾക്ക് ശേഷം കമ്മല 40, 40-നെ പൂർത്തിയാക്കിയത് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. ഇതും വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം തന്നെയാണ്. 39 ആളുകൾക്ക് ശേഷം ഈ ഇസ്ലാമിൽ 40-ാമത്തെ ആളെ പൂർത്തിയാക്കിയത് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വസലാഫി ബഇസ്ലിൻ ഇംറാഅ, ആ ഒരഭിപ്രായം. വസലാഫി ബഇസ്ലിൻ ഇംറാഅ, 23 പെണ്ണുങ്ങളും. വക്കൈല ബഅദ ഖംസതി വഅർബഈന റജുലൻ, 45 ആളുകൾ കഴിഞ്ഞിട്ടാണ് വഹദ ഇഹദാശറം റ 11 പെണ്ണുങ്ങളും. ഏതായാലും ഫമാ ഹുവ ഇല്ല അസ്ലമ ഫല്ലഹറൽ ഇസ്ലാം മക്ക ഫരിഹൽ മുസ്ലിമൂൻ. ആ ഭാഗത്തേക്ക് പിന്നെ വരാം. അതോടുകൂടെ മുസ്ലിമീങ്ങൾ വിജയിച്ചു, അതോടുകൂടെ ഇസ്ലാം വെളിച്ചത്തേക്ക് വന്നു. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്, അദ്ദേഹത്തിന് മക്കയിൽ നേരത്തെ തന്നെ വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഏത് യുദ്ധത്തിലും ഏത് പ്രശ്നങ്ങളും സംസാരിക്കാൻ വേണ്ടി, ഏത് കക്ഷികളുമായി സംസാരിക്കാൻ മക്കാർ അയച്ചിരുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബിനെയാണ്. ഉമർ കഴിഞ്ഞാൽ പിന്നെ അയച്ചിരുന്നത് അംറ് ബിൻ ആസിയെയാണ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരും കുറെ കഴിഞ്ഞിട്ട് മുസ്ലിം ആവുന്നുണ്ട്. അംറ് ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയും അയച്ചിട്ടുണ്ട്. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിനു ശേഷം ഈ കാര്യം ഏറ്റെടുക്കുന്നത് അംറ് ബിൻ ആസിയ, നാവിന്റെ പൊരുത്തം, കഴിവ്, വിഷയത്തിൽ കട്ടൻട്രി തീരുമാനമെടുക്കാനുള്ള ചില സ്വതസിദ്ധമായ ശൈലി, ഇതെല്ലാം ഉള്ള ആളായിരുന്നു മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. അത് മനസ്സിലായില്ലേ? ഇത് ഗൗരവമായി ചിന്തിക്കണം. ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് തന്നെ വലിയ പ്രാധാന്യം മക്കാർ അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഏത് നാട്ടുകാരുമായും എന്ത് പ്രശ്നങ്ങളും ഗോത്രങ്ങളുമായൊക്കെ ഉണ്ടായാൽ, ഇനി അവർക്കിടയിൽ വല്ല പ്രശ്നം ഉണ്ടായാലും അത് പറഞ്ഞു തീർക്കാൻ ആ വിഷയത്തിൽ നിയോഗിതനായിരുന്നത് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവായിരുന്നു എന്ന്. ഫകാനത്ത് ഖുറൈശുൻ ഇദാ വഖഅത്തിൽ ഹർബ് ബൈനഹും ഔ ബൈനഹുമാ ബൈന ഗൈരിഹിം, അവർക്കിടയിൽ യുദ്ധം ഉണ്ടായാലോ, അവരുടെയും മറ്റുള്ളവരുടെയും ഇടയിൽ യുദ്ധം ഉണ്ടായാലോ, ബഅസുഹു സഫീറാ, ആ വിഷയത്തിൽ ഒരു അംബാസഡറായി കാര്യങ്ങൾ സംസാരിക്കാൻ നിയോഗിച്ചിരുന്നത് മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. വലിയ മഹാനായിരുന്നു നേരത്തെ തന്നെ, വലിയ ജ്ഞാനിയായിരുന്നു. ഇസ്ലാമിൽ വരുന്നതിന് മുമ്പും ജ്ഞാനിയായിരുന്നു. എഴുത്തും വായനക്ക് നല്ല പോലെ മിൻ കാതിബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബിയുടെ കാതിബീങ്ങൾ, ഹബീബാ നബിയുടെ ക്ലർക്കുമാരിൽ ഒരാളാണ് സയ്യിദുനാ ഉമർ. നേരത്തെ തന്നെ മനോഹരമായി എഴുത്തും വായനക്ക് അറിയുന്ന ആളാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ഖുർആൻ എഴുതി വെച്ച കാതിബീങ്ങളിൽ ഒരാളാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സയ്യിദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു, ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു, ആ കൂട്ടത്തിൽ ഒരു പേര് ചേർത്ത് പറയാവുന്ന ആളാണ് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു.
സിലാമിൽ വന്നതിന് ശേഷവും വലിയ വിജ്ഞാനിയായി. ധാരാളം ആളുകൾ ബഹുമാനിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹദീസിന്റെ റിപ്പോർട്ടറാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സിമാത്തി ഹദീസ് ഏതോളം 500 ഹദീസ് മുസ്തഫ നബിയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അനവധി ആളുകൾ ഞാൻ എണ്ണി പറയുന്നില്ല, അനവധി സഹാബികൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തന്നെയും ഈ സഹജീവിതം റിപ്പോർട്ട് ചെയ്തവരാണ് എന്നർത്ഥം. വലിയ സ്ഥാനിയായിരുന്നു വിജ്ഞാനത്തിൽ, നേരത്തെയും പിന്നീടുമൊക്കെ വലിയ സ്ഥാനിയായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അൻ സയ്ദ് ബിൻ അസ്ലമ അൻ അബീഹി അൻ അംരിൻ ഖാല അൻ ഉമറ ഖാല ഉലിത്തു ഖബ്ല അൽ ഫിജാർ. ഫിജാർ അവസാനത്തെ ഫിജാർ യുദ്ധത്തിന്റെ മുമ്പാണ് മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അമ്ർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു മിസ്ബാഹൻ ഫീ മൻസിലിൽ ഖത്താബിന്റെ വീട്ടിൽ ഞാനൊരു വിളക്ക് കണ്ടു. ഫസഅൽതു അൻഹു, അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. ഫഖീല, അപ്പോൾ പറഞ്ഞു, പറയപ്പെട്ടു, ഉലിദലിൽ ഖത്താബി വലദുൻ ഗുലാം, ഒരു ആൺകുട്ടി ഖത്താബിന് ജനിച്ചിട്ടുണ്ട്. ഫഖാന ഉമറ, അത് മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കുറിച്ച് ചെറിയ ശരീരം ഒന്ന് പരിചയപ്പെടാം. അന്നഹു കാന റജുലൻ അബിയള, നല്ല വെളുപ്പുള്ള മനുഷ്യനായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. വെളുപ്പ് മാത്രമല്ല, അതിന്റെ മുകളിൽ ഒരു ചുകപ്പ് വർണ്ണം പാഞ്ഞിട്ടുണ്ട്. നല്ല ചുകപ്പ് ചേർന്ന വെളുപ്പാണ് മഥാനായ സയ്യിദുന ഉമർ. അഥവാ ആരോട് ആരിലേക്ക് സിഫത്ത് ചേർക്കാവുന്ന ഹബീബാ റസൂലുള്ളാഹി, സിഫത്ത് ചേർക്കാവുന്ന ശാരീരിക പ്രകൃതി ഒരു തരം അങ്ങനെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വലിയ തുവാല് നീണ്ട ഒരാളായിരുന്നു, നല്ല ഒരു നീണ്ട ആളായിരുന്നു, ഉഷാറായിട്ട്. പിന്നീട് പറയുന്നുണ്ട്, നീണ്ട രണ്ടാളുകൾ ഖബറിൽ വരുമെന്ന് പറയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് ചോദിക്കുന്നുണ്ട്, എൻ്റെ നീളം ഖബറിലുള്ള ചുരുക്കോ? പിന്നെ ഞാൻ ഹദീസ് വായിക്കാം. ഇല്ല, ചുരുക്കില്ല, എന്നാ ഞാൻ മടിയാവും എന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ തന്നെ മടിയാവും, പിന്നെ വേറൊരാൾ വേണ്ടിയില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ഈ അവസ്ഥ അള്ളാഹു മാറ്റുന്നു, ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കില്ല എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കുന്നു. എന്നാ മതി, എന്നാ നബിയെ വേജാറാവണ്ട, എൻ്റെ ഖബറിലേക്ക് ഞാൻ തന്നെ മതിയാവും എന്ന് പറയുന്നുണ്ട് മഹാനായ. ആ ഭാഗം ഞാൻ വായിക്കാം. പിന്നെ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് നല്ല നീണ്ട മനുഷ്യനാണ്. അതേപോലെ തന്നെ കാന ഉമറു യഫ്ഖുന്ന സുതൂലൻ, എവിടെ നിന്നാലും ജനങ്ങളുടെ മേലെ ഒന്ന് തല വരുന്ന അത്ര ഉഷാറുള്ള അത്ര വലിയ ഒരാളായിരുന്നു. ജസീമൻ, നല്ല വാർത്ത് വെച്ച ഒരു തടിയുള്ള ആളായിരുന്നു. ശരീര ഹംറത്തിൽ ആയനെ, കണ്ണിന് കടും ചുകപ്പായിരുന്നു. കണ്ണിൻ്റെ കടും ചുവപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, എല്ലാവർക്കും പേടി വരും. എല്ലാവരും ജനങ്ങളെ പേടിപ്പിക്കുന്ന കണ്ണിൻ്റെ ചോര വരിക എന്നുള്ളത് സത്യത്തിൽ കോപത്തിൻ്റെ ഒരു ലക്ഷണം. ഇത് കോപമുണ്ടായിട്ടല്ല, ഇത് അള്ളാഹു തആല അത് വേറുള്ളവർക്ക് ഇങ്ങനെ പേടിയാ, ഒരാളെ കണ്ണിന് ചോര ഇറങ്ങി എന്നാൽ അങ്ങനെയാണ്. അത് ഒരു പ്രത്യേക അവസ്ഥയാണ്. കണ്ണിൽ ചോരല്ലാത്ത ആൾ എന്ന് പറയും ചില ആളുകളെ പറ്റി, കണ്ണിൽ ചോരല്ലാത്തവൻ എന്ന് പറയും. ഇത് കണ്ണിൽ നിറഞ്ഞ ഒരു 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 ചുവപ്പ് വർണ്ണമുള്ള ആളായിരുന്നു മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെയോ, കാന ഖലീലല്ലഹ്കി, വളരെ കുറഞ്ഞു മാത്രമേ ചിരിക്കാറുണ്ടായിരുന്നുള്ളൂ. റസൂലിനെ ചിരിക്കുന്ന നേരത്ത്, എന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഉമർ ബിൻ ഖത്താബ് കയറി വരികയാണെങ്കിൽ ഉച്ചാരം മുണ്ടെന്ന് പറയുന്നത് അംഗങ്ങൾ ഞാൻ പിന്നെ കാണിച്ചു തരാം. അതായത് മുണ്ടണ്ട കുറച്ച് കഴിഞ്ഞത്, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയിട്ട് പിന്നെയും തമാശ പറയിപ്പിക്കും, പിന്നെ ചിരിക്കും, പിന്നെ അതുപോലെ പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഭാഗത്തേക്ക് വരാം. കാന ഖലീലല്ലാഹി ലാ യുമാസി അഹദ, ഒരാളൊന്നും തമാശയൊന്നും പറയില്ല, തമാശയൊന്നും പറയാത്ത ആൾ. മുഖബിനാൽ ആശയനി, എന്തും സ്വന്തം കാര്യം, വിഷയങ്ങൾ തൻ്റെ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ആ വിഷയം നിർവഹിക്കുന്ന കാര്യത്തിൽ സദാ നേരം, ഒരു തമാശ കൂട്ട ഒന്നുമില്ല, സദാ നേരം കാര്യം നിർവഹിക്കുന്ന കാര്യം അല്ലാതെ ഒരു പണിയുണ്ടാവില്ല, സദാ നേരം ആക്റ്റീവായിരിക്കും. ഒരു തമാശക്കോ ഒരു കളിക്കോ ഒരു കാര്യത്തിനോ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാനോ ഇതിനൊന്നുമില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റജുലുൻ ലാ യുഹിബ്ബുൽ ബാത്തില എന്ന് പറഞ്ഞിട്ടുണ്ട്. റജുലുൻ ലാ യുഹിബ്ബുൽ ബാത്തില, ബാത്തിൽ ഇഷ്ടപ്പെടാത്ത ആളാണ്. ഇതിന് ബാത്തിൽ ഇഷ്ടപ്പെടില്ല, വെറും വർത്തമാനം പറയണ്ട, അയാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. റസൂലുള്ള പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം,
റസൂലിന്റെ മുന്നിൽ ചില കുളൂസൊക്കെ ചില ആളുകൾ പറയുമ്പോൾ ഉമർ മഹത്താവ് കയറി വരുമ്പോൾ റസൂല പറയാണ്, എന്നോട് പറഞ്ഞോളൂ, പക്ഷെ ഇയാളോട് പറയണ്ട, റജുലില്ലാഹിബുൽമാത്തിര, വെറുതെ വെറുംവർത്തനങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് ഇയാൾ എന്ന് പറയാറുണ്ട് റസൂൽ സയ്യിദന ഉമർ ബിൻ ഖത്താബിനെ കുറിച്ച്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖലബ ഉമർ ബിൽ ഹന്നാ ഉണ്ട് മൈലാഞ്ചി, മൈലാഞ്ചി ഇട്ടിരുന്നൊരു മൈലാഞ്ചി താടി മൈലാഞ്ചി മുടി ആ രൂപത്തിലായിരുന്നു മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉസീബ ഉമറു അലൈഹി ഇസാറുൻ അഖ്ദറു, ഒരു പച്ച അരയുടുപ്പും ഒരു കമ്മീസുമുള്ള സാഹചര്യത്തിലാണ് കുത്തിയിട്ടുള്ളത്. കുത്തിയപ്പോൾ ഒരു പച്ച വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ടവർ സുഫോത്ത് സുഫോയിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, ഒരിക്കൽ ഒരു ജൂഡപണ്ഡിതൻ്റെ അരികിലൂടെ നടന്നുപോയി, തൗറാത്ത് വായിച്ചു കൊണ്ടിരിക്കുന്ന ജൂഡപണ്ഡിതൻ്റെ അരികിലൂടെ നടന്നുപോയി. അപ്പോൾ ചോദിച്ചു, ഞങ്ങളെ പറ്റി നിങ്ങളെ കിതാബിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഈ ജൂതപണ്ഡിനോട്. ഫഖാല, അയാൾ പറഞ്ഞു, നജിദു സിഫത്തക്കും വഅഅ്മാലക്കും വലാ നജിദു അസ്മാഅക്കും, നിങ്ങളെ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ പറയണ്ട, പേര് പറയണില്ല, നിങ്ങളുടെ പല സിഫത്തുകളും ഇതിൽ പറയുന്നുണ്ട്, നിങ്ങളെ പല ആളുകളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് എന്ന് ആ ജൂതപണ്ഡിതൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചോദിച്ചു, കൈപ്പത്ത ജിദുനിന്ന എന്നെ പറ്റി എന്താ തൗറാത്തിൽ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ അയാൾ പറഞ്ഞു, ഇരുമ്പിന്റെ കൊമ്പ്, കർണുമിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ കൊമ്പുണ്ട് മുഹമ്മദ് നബിയോട് കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതായത് കൊമ്പ് എന്ന് പറഞ്ഞാല് ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം കൊമ്പ് എന്ന് പറയുന്നത് വേറെയുള്ളവരുടെ ആക്രമണത്തെ ഇങ്ങോട്ട് തടുക്കാനും വേറെയുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങോട്ട് തന്നെ അറ്റാക്ക് ചെയ്യാനും ഉപകരിക്കുന്നതാണ് എന്ത് കർണ്, മുഹമ്മദ് നബിയുടെ കർണുമിൻ ഹദീദ്, ഇരുമ്പിന്റെ കൊമ്പാണ് എന്നാണ് ആ തൗറാത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആരെ കുറിച്ച്? സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു. വേറെ കുറെ സംഭവങ്ങൾ കാണാം. ഒരിക്കൽ ജൂതന്മാർക്കിടയിൽ നിന്നിട്ട് നജ്രാൻ ക്രിസ്ത്യാനികൾക്കിടയിൽ നിന്നിട്ട് കുതിരപ്പുറത്ത് കയറി, കുതിര അങ്ങനെ തെള്ളാൻ തുടങ്ങിയപ്പോൾ ഫംഗശപ സൗബു, വസ്ത്രം ഇങ്ങോട്ട് വെളിവായിട്ട് ആ പങ്കശമ സൗബുഹാൻ ഫഹദി, തൊടയുടെ ഒരല്പഭാഗം പ്രത്യക്ഷപ്പെട്ടു. ക്രിസ്തീയ പണ്ഡിതന്മാരുടെയൊക്കെ ഇടയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ഒരു യാത്രയിലാണ് കുതിരപ്പുറത്ത് കയറിയപ്പോൾ കുതിര അങ്ങോട്ട് കുറച്ച് ബഹുമാനപ്പെട്ടവരിട്ട് കുലുക്കി, അങ്ങനെ തൊടയുടെ ഭാഗം കുറച്ച് വെളിവായി. ആഹ്ലു നജ്രാൻ, അപ്പോൾ ക്രിസ്ത്യാനികൾ അല്ല ഫഹദി ഷാമത്തൻ സൗദ, അവർ കറുത്ത അടയാളം ഇങ്ങനെ തൊടയുടെ ഭാഗത്ത് കണ്ടു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഈ ഒരാളെ പറ്റി ഇഞ്ചിയിൽ പറഞ്ഞിട്ട് ഹലല്ലറി നജിദു ഫീ കിതാബിനാ ഇന്നഹു യുഖ്രിജുനാ മിൻ അർലിനാ, അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ഞങ്ങളെ തുടച്ചു നീക്കുന്ന ആൾ ഇയാളാവുന്നു. ആ തുട കണ്ടപ്പോൾ